ഇടതു മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം കണ്ണൂരിലെത്തും വൻ സ്വീകരണമാണ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്കായി ഒരുക്കിയിട്ടുള്ളത് സി കെ വിജയൻ ഉണ്ട് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി സി കെ മുഖ്യമന്ത്രി പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് അതും കണ്ണൂരിൽ നിന്ന് എങ്ങനെയാണ് പ്രവർത്തകർ അവരുടെ ഒരു തയ്യാറെടുപ്പുകൾ मुख्यमंत्री पिणराय विजयन कण्णूर इंटरनेशनल एयरपोर्ट अल्पसमय मुंब इी अद ऐसी मिनिटकम अद विमानवे अद स्वीक नेता पार्टी प्रवर्तरुम वाली संघं कण्णूर एयरपोर्टल अद्हति चुप वाली अगंपड़ी बैंड मेम एल डी एफ उपखप्तिया बनियन धरच ऐसा अूरोम प्रवर्तर बैक रालिय अगंपड़ोकूड़ा अद्हते स्वीक अद स्वीकरण केंद्र അദ്ദേഹം പിണറായിയിലേക്കാണ് പോകുന്നത് അദ്ദേഹത്തിന്റെ നാടായ ധർമ്മടത്ത് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ഔദ്യോഗികമായി അല്ലെങ്കിൽ കൂടിയും ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ തുടങ്ങുന്നതിന്റെ സൂചനയാണ് ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നത് തുടർന്ന് നാളെ കഴിഞ്ഞ് 10 ആം തീയതി മുതൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നേരിട്ട് ഇടപെടും അദ്ദേഹം ഉൾപ്പെടുന്ന ധർമ്മടം മണ്ഡലത്തിലെ ബൂത്തുകൾ 3 ബൂത്തുകൾക്ക് ഒരു സ്വീകരണം എന്ന നിലയിൽ ഒരു ദിവസം 7 കേന്ദ്രങ്ങളിൽ വരെ അദ്ദേഹം പര്യടനം നടത്തുകയും പ്രചരണം നടത്തുകയും ചെയ്യും അത് ഈ തുടർച്ച അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തന പരിപാടി പതിനാറാം തീയതി വരെ ഉണ്ടാകും ഈ പതിനാറാം തീയതിക്ക് ശേഷമാണ് അദ്ദേഹം ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മടങ്ങുക ഇതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പിണറായിയിലേക്ക് എത്തുന്ന വഴിക്ക് 9 കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള സ്വീകരണം നൽകും അത് കഴിഞ്ഞ് പിണറായി കൺവെൻഷൻ സെന്ററിൽ പടയൊരുക്കം എന്ന പേരിൽ വലിയ ബഹുജന കൺവെൻഷൻ തന്നെ ഇടതുമുന്നണി ആസൂത്രണം ചെയ്തിട്ടുണ്ട് അവിടെ അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ഇന്ന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം അമിത്ഷാ ചോദിച്ച 8 ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുന്നുണ്ട് ഏതായാലും പിണറായി വിജയൻ സ്വീകരിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതിനു വേണ്ടി എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനകം അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് വരും